നമസ്കാരം. ദേവീഭാഗവതം ഭാഗം 231. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരി നാരായണീ നമസ്തുതേ. ഓം ശ്രീ മഹാദേവി നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. ദേവീ ഭാഗവതം 6-ാം സ്കന്ധം 6-ാം അധ്യായം ആണ് തുടങ്ങേണ്ടത്. 6-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ, മിത്രാസുരവധം, മിത്രോൽപത്തി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് മിത്രാസുരനെ വധിക്കുന്ന ഭാഗം വ്യാസർ ജനമേജയനോട് പറയണം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാനം, ഇന്ന് അഷ്ടമിരോഹിണി, എല്ലാവർക്കും ഗീതാ ആചാര്യനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ. മായ ഭഗവതിയുടെ അനുഗ്രഹം ശ്രീകൃഷ്ണ പരമാത്മാവിനെ പ്രാപിക്കാൻ, അല്ലെങ്കിൽ ശക്തിസ്വരൂപിണിയായിരിക്കുന്ന ഭുവനേശ്വരിയെ പ്രാപിക്കാൻ ഒക്കെ ഒന്നാണെന്ന് വിചാരിക്കണട്ടോ, അല്ലാണ്ട് ഒക്കെ വേറെയല്ല. നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ വ്യാസൻ എന്താ ജനമേജയനോട് പറഞ്ഞത്? ഏവം വരം വാങ്ങി വിണ്ണോ ഋഷിമാരും മുനീന്ദ്രരും കൂടിയാലോചിച്ചണഞ്ഞാർ വിത്രതൻ ഉത്തമാശ്രമം. പറഞ്ഞില്ലേ, നല്ല സാമം, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടിരും, പിന്നെ ഞങ്ങൾ കാര്യം കഴിച്ചോളാതാണ് വിഷ്ണു പറഞ്ഞതേ. മുപ്പാർ ചൂടാൻ വിണ്ണവരെ വിഴുങ്ങാൻ എന്ന പോലെയും കത്തിജ്വലിക്കും തേജസ് ഒത്ത അങ്ങ് കണ്ടിതു വിത്രനെ. ദേവന്മാർ ഋഷീശ്വരന്മാർ വിത്രനെ കാണുന്നു. സുരകാര്യാർത്ഥം ഋഷിമാർ ചെന്ന് വിത്രനോടോതിനാർ. ദേവന്മാരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഋഷീശ്വരന്മാര് വിത്രനോട് സംസാരിക്കാൻ പോവാണ്. സാമപൂർവം രസോപേതം പ്രിയമാം വാക്യമിങ്ങനെ. മൂന്ന് കാര്യങ്ങളാ. സാമപൂർവം സമാധാനപ്രിയന്മാരായി, രസോപേതം രസവർജിതത്തോടുകൂടി, പ്രിയമാം ഭാഗ്യമിങ്ങനെ, വിത്ര വിത്ര മഹാഭാഗ സർവലോക ഭയങ്കര, അല്ല പൊടുപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ടാണ് അല്ലേ. വിത്ര വിത്ര മഹാഭാഗ സർവലോക ഭയങ്കര, ബ്രഹ്മാണ്ടമെല്ലാം വ്യാപിച്ചു നിൽക്കയാണങ്ങു സർവധാ. ഈ ബ്രഹ്മാണ്ടം മുഴുവൻ അങ്ങ് വ്യാപിച്ചു നിൽക്കണു. ശക്രനോടുള്ള നിൻ വൈരം രണ്ടാൾക്കും സുഖഘാതകം. ഒരു സത്യം പറഞ്ഞു. ഇന്ദ്രനോടുള്ള അങ്ങയുടെ വിപരീതാവസ്ഥ നിങ്ങൾക്കും ഇന്ദ്രനും ഒരുപോലെ ദുഃഖത്തെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു അഗ്രിമെന്റിൽ വരണമെന്നാ പറഞ്ഞതേ. രണ്ടുപേർക്കും വളർത്തുന്നു ദുഃഖവും ചിന്തയും സദാ. വിത്രനെ എങ്ങനെയാണ് ഇന്ദ്രനെ കൊല്ലാൻ സാധിക്കുക, ഇന്ദ്രൻ എങ്ങനെയാണ് വിത്രനെ കൊല്ലാൻ സാധിക്കുക അല്ലേ. അപ്പോ രണ്ടുപേർക്കും വളർത്തുന്നു ദുഃഖവും ചിന്തയും സദാ. എപ്പോഴും ചിന്തയും വൈരി തന്നെ ഓർത്തുള്ള പേടിയും കൊണ്ട് നിങ്ങൾക്ക് സുഖമായൊന്നുറങ്ങാനും ഉറങ്ങാനൊക്കുമോ? രണ്ടുപേരും പേരിലേർപ്പെട്ടിട്ടു കാലവുമേറെയായി, കുറച്ച് കാലമായി ഇപ്പം നിങ്ങൾ ഈ വൈരുദ്ധ്യാവസ്ഥ തുടങ്ങിയിട്ട് എന്ന് ഇവർ പറയണം. സുരമാനുഷദൈത്യന്മാരെല്ലാം ഏറെ കുഴക്കിലായി. അതായത് സുരമാനുഷദൈത്യന്മാർ, സുരന്മാരും കുഴങ്ങി ദൈത്യന്മാരും കുഴങ്ങി, എന്നാൽ മാനുഷന്മാർ കുഴങ്ങണത്. ഈ യുദ്ധത്തിൻ്റെ എഫക്റ്റ് എവിടെയും വരുന്നുണ്ട്? ഭൂമണ്ഡലത്തിലും വരും. ലോകസ്വഭാവം ദുഃഖം കൈവിട്ടു സൗഖ്യം ഭുജിക്കതാൻ. ഈ ലോകം ഉണ്ടായിട്ടുള്ളതും ലോകരുണ്ടായിട്ടുള്ളതും എന്തിനാണ്? ആനന്ദിക്കാനാണ്. അതറിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? വൈരം വെച്ചു പുലർത്തുന്നോർക്കെന്തുവാൻ സൗഖ്യമോർക്കുകിൽ. സത്യം ആലോചിക്കുകയാണെങ്കിൽ ഒരാളെ പറ്റി ചീത്ത വിചാരങ്ങൾ മനസ്സിൽ വന്നാൽ നമ്മുടെ മനസ്സ് വിഷലിപ്താവും, അപ്പം ആനന്ദം വരില്ല. ആനന്ദം വന്നെങ്കിൽ ശാന്തിയും വരില്ല അല്ലേ. അപ്പോ പോർ കൊതിപ്പവനെ വാഴ്ത്തു വിദ്വാൻ, ശൃംഗാരഗോപിതൻ വാഴ്ത്ത പ്രപഞ്ച സൗഖ്യത്തെ കടുക്കുന്നൊരു പോരിനെ. യുദ്ധം ഇഷ്ടപ്പെടുന്നതാരാ? യുദ്ധക്കൊതിയന്മാരാരാ? പോർ കൊതിപ്പവനെ വാഴ്ത്തു. മറ്റുള്ളവര് അംഗവൈകല്യങ്ങളൊക്കെ വന്ന് നശിച്ചു കാണാൻ താല്പര്യമുള്ളവരെ യുദ്ധം കൊതിക്കൂ. വിദ്വാൻ ശൃംഗാരഗോപിതൻ വാഴ്ത്ത,
വാഴ്ത്തില്ല, ശൃംഗാരഗോപിതൻ. സന്തോഷമായിട്ടിരിക്കുക. ഈ ശൃംഗാരത്തിൽ പല അർത്ഥമാനങ്ങളുണ്ടേ. പ്രപഞ്ച സൗഖ്യത്തെ കെടുക്കുന്നൊരു പോരിനെ, പ്രപഞ്ചത്തിൽ സൗഖ്യം ഉണ്ടാവില്ല, സമതല തെറ്റിപ്പോകും. പൂക്കളാലും പൂര് നന്നോ പിന്നെ കൂരമ്പുമാകിലോ, അല്ലേ? ഭയങ്കര രസം, ഒരു ഒരു കോമഡി. പൂവ് കൊണ്ട് ആരെങ്കിലും യുദ്ധം ചെയ്യുമോ? ഇല്ല, കേട് പൂവ് കേടില്ലേ. അപ്പോൾ പിന്നെ കൂരമ്പ് കൊണ്ടായാൽ ഈ ഈ ഈ ബോഡി, ശരീരം എന്താ നല്ലത്? സന്ദിഗ്ധം പോരിൽ വിജയം നിശ്ചയം ശരദാടനം. ശരങ്ങൾ പ്രയോഗിക്കണേൽ വൈശിഷ്ട്യമുള്ളവർ ജയിക്കും, അല്ലേ? അങ്ങനല്ലേ. സന്ദിഗ്ധം പോരിൽ വിജയം ഉറപ്പിക്കാൻ വയ്യ. നിശ്ചയം ശരദാടനം, ജയവും തോൽമയും വിശ്വമൊക്കെയും അതുമാതിരി. ദൈവാധീനം സത്യം ഇത് കണ്ടോർ പോരിന്നൊരുങ്ങുമോ. ജയാപജയങ്ങൾ ഈശ്വരഹിതത്തിനനുസരിച്ച് നടക്കൂ എന്ന് മനസ്സിലാക്കിയവർ പിന്നെ യുദ്ധത്തിനിറങ്ങുമോ? കൃത്യമായി കുളിയും കാലത്തൂണും പൂങ്കുളുർമെത്തയും ശുശ്രൂഷിക്കും ഭാര്യയും താൻ സംസാര സുഖതാ സാധനം, അല്ലേ? ഇവിടെ സാമം പറയണമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ടാണ് ഋഷിമാർ ഇങ്ങനെ പറഞ്ഞത്. കൃത്യമായി കുളിയും കാലത്ത് ഊണും, കാലത്ത് നേരം വിളിച്ചാൽ മതി, സമയാസമയത്ത് അതർത്ഥം. ഊണും പൂങ്കുളുർമെത്തയും, മെത്ത നല്ല തണുപ്പുള്ളതാണ് പണ്ട് കാര്യമില്ല. ശരീരം ചൂടാണെങ്കിൽ അവിടെ കിടക്കാൻ പറ്റുമോ? തലവേദനിക്കണം, അവന് പൂങ്കുളർ മെത്തുണ്ടായിട്ട് എന്താ കാര്യം, അല്ലേ? അവൻ മനസ്സ് നന്നായാൽ കല്ലിലും മുള്ളിലും കിടന്നുറങ്ങാം, അല്ലേ? ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ തോർത്തുമുണ്ട് വേരിൻ്റെ ഇടയിലൊക്കെ വിരിച്ച് കിടന്നുറങ്ങില്ലേ ആൾക്കാരെ? അപ്പോൾ പറഞ്ഞു, ശുശ്രൂഷിക്കും ഭാര്യയും താൻ സംസാര സുഖധാതനം പോർ ചെയ്വാ ചെയ്വൻ എന്തു സുഖം ചീറ്റും ഗഡ്ഗപ്രഹാരവും. വാള് വീശമ്പുണ്ടാവുന്ന ചീറ്റിലല്ലേ ഉണ്ടാവുള്ളൂ. കൂരമ്പ് മേൽക്കിൽ തൻ വൈരിക്കെന്നിയെ സുഖമാർക്കുവാൻ. തനിക്ക് അവരവർക്ക് ഒരു കൂരം, ഒരു ഒരു കൂർത്ത അമ്പ് കൊണ്ടാൽ ആർക്കാ സുഖം? ഭാര്യയ്ക്കും കുട്ടികൾക്കും ഇപ്പോഴത്തെ പറയാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ചിരിച്ചതൊക്കെ വരും, അല്ലെങ്കിൽ സന്തോഷിച്ചു വരും. പണ്ടങ്ങനെയല്ല, അവരവർക്കും സുഖമുണ്ട്. എന്നാൽ വൈരിക്ക് സന്തോഷം ഉണ്ടാവും നമ്മൾ കുഴഞ്ഞ് വീണത് കാണുമ്പോൾ. അപ്പോൾ കൂരമ്പ് മേൽക്കിൽ തൻ വൈരിക്കെന്നിയേ സുഖമാക്കുവാൻ, പോരിൽ ചത്താൻ സ്വർഗസുഖം കിട്ടും എന്നുള്ളൊരാ മൊഴി. അത് സൂചിപ്പിക്കാൻ വേണ്ടി പറയാമെന്നാ പറഞ്ഞത്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ മാതിരി, പോരിൽ ചത്താൽ സ്വർഗസുഖം കിട്ടും എന്നുള്ളൊരാ മൊഴി. അർത്ഥമില്ലാതെ മോഹിപ്പിച്ച് ഇളക്കാൻ മാത്രമുള്ളതാം, പുറപ്പിടിക്കാൻ മാത്രമേ പറ്റുള്ളൂ അർത്ഥം. മെയ്മുറിഞ്ഞുടൻ കാക്കയ്ക്കും കഴുവിനും വലിക്കുവാൻ കൊടുത്ത് കിട്ടുമോ സ്വർഗം ഏത് മൂടൻ കൊതിച്ചിടും. വളരെ പ്ലെയിൻ ടോക്കാണ്. അതിനാൽ സന്ധി ചെയ്താലും ശത്രുനോടൊത്തു വിത്രാ നീ. ആലോചിക്കുന്നു വേണ്ട, വരൂ നമുക്കൊരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യാം. എന്നാൽ നിനക്കും ശക്രനും ഉണ്ടാവും സുഖം എപ്പോഴും. ഋഷിമാരായ ഞങ്ങൾക്കും ഗന്ധർവർക്കും സുഖത്തോടും വാഴാം. നിങ്ങൾ തമ്മിൽ സന്ധിയായാൽ വാഴാം സ്വാസ്വ ആശ്രമങ്ങളിൽ. ഇപ്പം ഞങ്ങളൊക്കെ പേടിച്ച് ഓടുകയാണ്, എപ്പോഴാ ഈ ഇന്ദ്രനും വിത്രനും കൂടി യുദ്ധം ഉണ്ടാവുക? നിങ്ങൾ തമ്മിൽ ദിവാരാത്രം ധീരാ യുദ്ധം നടങ്ങവേ. ഇല്ലേ, ഇതിനു മുമ്പ് രാവും പകലൊക്കെ നിങ്ങൾ യുദ്ധം ചെയ്തിരുന്നു. നരകിന്നര ഗന്ധർവ മുനിമാർ കാക്കുവാൻ സുഖം. നരന്മാർക്ക്, കിന്നരന്മാർക്ക്, ഗന്ധർവന്മാർക്ക്, മുനിമാർക്ക് ആർക്കും ഒരു തരത്തിലുള്ള സൗഖ്യം ഉണ്ടായിട്ടില്ല. ശാന്തി ശാന്തി ഇച്ഛിക്കുവോ തമ്മിലെല്ലാം സൗഖ്യം അതൊന്നു താൻ. ശാന്തത അനുഭവിക്കണം എന്നുള്ളവർക്കൊക്കെ യുദ്ധം നിർത്തണം എന്നുള്ളതാണ് ആഗ്രഹം. ഇച്ഛിക്കയാം ഞങ്ങൾ നീയും ശക്രനും വാഴ്ക മൈത്രിയിൽ. നിങ്ങൾ സ്നേഹിതന്മാരായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ മനസമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടാന്ന് പറയണം. മധ്യസ്ഥരായി നിന്ന് ഞങ്ങൾ നിങ്ങളെ സന്ധിയാക്കിടാം. ഞങ്ങൾ മധ്യസ്ഥന്മാരായിട്ട് നിങ്ങളെ സന്ധി ചെയ്യിപ്പിക്കാം. അന്യോനശപഥം ചെയ്യിച്ചിണക്കാം രണ്ടുപേരെയും നിൻ മുമ്പിൽ വെച്ച് നീ ഓതിക്കൊടുക്കും സത്യവാചകം ചൊല്ലി ശക്രൻ നിൻ മനസ്സിൽ പ്രീതി ചേർക്കും അസംശയം. നീ പറയുന്ന പോലെ ഞങ്ങൾ ശേഖരനൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാം. സത്യത്തിന്മേൽ നിൽപ്പൂ ഭൂമി. അത് ശരിയാ അല്ലേ? ഈ ഭൂമി ആരും താങ്ങിയിട്ടൊന്നുമില്ല, കെട്ടിട്ടിട്ടുമില്ല. സത്യത്തിൽ സത്യത്തിന്മേൽ നിൽപ്പൂ ഭൂമി, സൂര്യനും സത്യമൊന്നിനാൽ തപിക്കുന്നു യഥാകാലം. സൂര്യൻ നമ്മൾക്ക് പ്രഭ തരുന്നതും ചൂട് തരുന്നതും സത്യത്തിനെ മുൻനിർത്തിയിട്ടാണ്. വീശുന്നു കാറ്റുമവിധം, അല്ലേ? കാറ്റ് വീശ,
അത് മന്ദമാരുതനാവണോ അതോ കൊടുങ്കാറ്റാവണോ അതുള്ളതൊക്കെ സത്യത്തിൽ വെള്ളം മായം ചേർക്കുമ്പോൾ ഒക്കെ പറ്റണ കാര്യങ്ങളാ. സത്യം കൊണ്ടല്ലി മര്യാദ നീക്ഷിക്കുന്നത് വാർധിയും. വാർധി സമുദ്രം കരയിലെ വിഴുങ്ങാതെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞു. അതുപോലെ നിങ്ങളും സത്യം ചെയ്തു മൈത്രിയിലാവണം. ഒന്നിച്ചുറക്കം കുളിയും ഇരുപ്പും കളിയും തഥാ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സഖ്യമാർന്നു നടത്തണം. അതാണല്ലോ ഈ മിത്രത എന്ന് പറഞ്ഞ. അപ്പൊ വ്യാസ ജനമേജനോട് പറയാണ്, ഋഷിമാർദൻ വാക്ക് കേട്ടു ചൊന്നാലേവം മഹാമതി. നല്ല മനസ്സിന്റെ ഉടമയാണ് ഇത്ര. തപസ്യമാരായ നിങ്ങൾ പൂജന്മാരാണ് അസംശയം, സംശയമില്ല. മുനിമാരാം നിങ്ങളെന്നും കള്ളമോതാത്ത കൂട്ടർ താൻ. പക്ഷെ ഇവിടെ വിഷ്ണു ഇവരെ കള്ളം പറയാനാ ഏൽപ്പിച്ചിട്ടുള്ളതല്ലേ. ആലോചിച്ച് നോക്കൂ, ധർമ്മത്തിന് വേണ്ടി കള്ളം പറയാം എന്ന് പറയുന്നത്. സദ്വൃത്തന്മാർ നിങ്ങൾ ശാന്തരായോർ, കൗടില്യമറിയാത്തവർ. അതായത് കൗടില്യം എന്ന് പറഞ്ഞാൽ സൂത്രപ്പണി നിങ്ങൾക്ക് അറിയില്ല. വൈരി, കള്ളൻ, ബുദ്ധിഹീനൻ, കാമുകൻ, കീർത്തിയറ്റവൻ, നിർലജ്ജൻ, ഇവരോടൊന്നും സഖ്യം ചെയ്യില്ല ബുദ്ധിമാൻ. ബുദ്ധിയുള്ളവരെ ശത്രുക്കളോട് പാടില്ല. കള്ളന്മാരോട്, ബുദ്ധിഹീനന്മാര്, കാമുകൻ, കീർത്തിയറ്റവൻ, നിർലജ്ജൻ, ലജ്ജയില്ലാത്തവൻ, ഇവരോടൊന്നും സഖ്യം ചെയ്യാൻ പാടില്ല എന്ന് വേദമതം. ബ്രഹ്മാഹാവിവനോ ബ്രഹ്മഹാവ ഇവനോ നാണം കെട്ടോൻ ദുഷ്ടൻ വിടൻ ഷടൻ. ഇന്ദ്രന്റെ ഗുണ പറഞ്ഞതേ, ബ്രഹ്മത്തിനെ ഹനിച്ചിട്ടുള്ളവനാണിവൻ. നാണം കെട്ടോനാണ്, ദുഷ്ടനാണ്, വിടനാണ്, ഷടനാണ്. ആ മട്ടുള്ളോരൻ ആ മട്ടുള്ളോന് എമ്മട്ടും വിശ്വസിക്കരുത് എപ്പോഴും. ദ്രോഹബുദ്ധി ഉള്ള മാന്യന്മാർ നിങ്ങളൊക്കെയും, നിങ്ങളൊക്കെ ദ്രോഹം ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പൊ ദ്രോഹബുദ്ധി നിങ്ങൾക്കില്ല, പക്ഷെ ഇന്ദ്രൻ അങ്ങനെയല്ലാന്നാ. സദാ ശാന്തതയാലേതും പാരുഷ്യമറിയാത്തവർ. സദാസമയത്തും ശാന്തചിത്തന്മാരാവ് കാരണം നിങ്ങൾക്ക് പാരുഷ്യം കടുത്തു മുറിച്ച് നിങ്ങൾക്കൊന്നും പറയാൻ വയ്യ. എനിക്കറിയാം. അപ്പൊ ഋഷിമാരെ, സദാ ഭുജി പൂജന്തുക്കൾ നന്മതിന്മകൾ തൻ ഫലം. അതാണ് വേദാന്തം. എന്താ സദാ ഭുജിപ്പൂ ജന്തുക്കൾ, ജീവികൾ. ഞാനും നിങ്ങളൊക്കെ ജന്തുക്കളാണ്, ജീവികളാണ് അല്ലേ. ചിലത് തല നരച്ചത്, തല നരയ്ക്കാത്തത്, തല നരച്ചത്, കറുപ്പടിച്ചിട്ടുള്ള ജന്തുക്കൾ, അങ്ങനെ പലതുണ്ട് അല്ലേ. അപ്പോ നന്മതിന്മകൾ തൻ ഫലാണ് എന്നാണ് പറഞ്ഞത്. ദ്രോഹം ചെയ്തു മനം കെട്ടോനു ശാന്തി ലഭിക്കുവാൻ. ദ്രോഹം ചെയ്ത് മനം കെട്ടോൻ, മനസ്സ് കാഠിന്യമായവന് എന്ത് ശാന്തിയാ ലഭിക്കുക. വിശ്വാസഘാതകന്മാർക്ക് നരകം ഫലമായി വരും. ശ്രദ്ധിക്കണം, വിശ്വാസഘാതകന്മാർക്ക് നരകം ഫലമായി വരും. കഷ്ടം പ്രാപിക്കുകയും ചെയ്യും നൂനം വിശ്വാസവഞ്ചകൻ. പ്രയച്ചിത്തം മദ്യപന്നും ബ്രഹ്മഘാതിക്കുമോതിടാം. പ്രായച്ചിത്തം മദ്യപന്നും ബ്രഹ്മഘാതിക്കുമോതിടാം. അത് വിശ്വാസഘാതിക്കും മിത്രദ്രോഹിക്കുമില്ലതാൻ. കണ്ടോ, സ്വാഭാവികമായിട്ട് തെറ്റ് ചെയ്തിട്ടുള്ളവനെ തിരുത്താൻ അല്ലാതെ കൊണ്ട് വേണം വിചാരിച്ച് തെറ്റ് ചെയ്യണവനെ തിരുത്താൻ പരിഹാര കർമ്മങ്ങളില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വിശ്വാസഘാതയ്ക്കും മിത്രദ്രോഹിക്കും ഇല്ലതാൻ. അങ്ങേക്ക് തോന്നുമ്പോൾ വിദ്വൻ സത്യവാക്യം കഥിക്കുക. അതേ സത്യം രണ്ടുപേരും ചെയ്തു സന്ധി നടത്തണം. ശരി, നിങ്ങളെന്താച്ചാ പറയാം, ഞാൻ നിങ്ങളത് അഗ്രി ചെയ്യാന്ന് പറഞ്ഞു അഭിപുത്രൻ. കല്ലാൽ, മരത്താൽ, വജ്രത്താൽ, ശുഷ്കാർദ്ര വിഭവങ്ങളാൽ, രാത്രികാലത്തും അതുപോലെ പകലും മുനുമുഖ്യരെ അവധ്യനായി നിൽക്കണം ഞാൻ ഇന്ദ്രനും ബാണവർക്കുമേ. അപ്പൊ ഇദ്ദേഹം ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരത്തിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. കല്ലുകൊണ്ട്, മരം കൊണ്ട്, വജ്രം കൊണ്ട്, ശുഷ്കാദ്രി വിഭവങ്ങളെ കൊണ്ട് രാത്രികാലത്തും അതുപോലെ പകലും മുനുമുഖ്യരെ അവധ്യനായി തീരണം. എന്നെ കൊല്ലാൻ പാടില്ല. അവധ്യനായി നിൽക്കണം ഞാൻ ഇന്ദ്രനും ബാണവർക്കുമേ. അതായത് ദേവന്മാർക്കും ഇന്ദ്രനും എന്നെ കൊല്ലാൻ പാടില്ല. അതാണ് സത്യം വാചകം. ഈ മട്ടിലെ ശക്രനൊത്തു സന്ധി ഇങ്ങിഷ്ടമായിടു. ഇത് ശക്രൻ സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ വരാം. അപ്പൊ വ്യാസർ പറഞ്ഞു, ആ വാക്യം ആദരിച്ചോതി അവർ എന്ന ഋഷി ആവാം എന്ന ഋഷിമാർ തഥാ യെസ് തഥാസ്തു. ആയിക്കോട്ടെ, ആവാം, താൻ പറയുന്ന പോലെ തന്നെ. അപ്പോ വിഷ്ണു ഭഗവാന്റെ ചാതുര്യം ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ലല്ലോ.
ഇന്ദ്രനെ എങ്കോട്ടെ വന്ന് സന്ധികേൽപ്പിച്ചു. തക്ഷണം മുനിമാതൻ മുമ്പിൽ വെച്ചും അഗ്നിയെ സാക്ഷിയാക്കിയും ഇന്ദ്രൻ ചെയ്തൊരു സത്യത്താൽ വിത്രൻ തോഷിച്ചതേറ്റവും സത്യവാക്കുകളാൽ വിത്രൻ വിശ്വാസം പൂണ്ടു മിത്രമായി. അപ്പോ ഞാനിവിടെ റെഫറൻസ് ശ്ലോകം 3:48 എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ല അതായത് 3-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ ശ്ലോകം റെഫർ ചെയ്യണമെന്ന് പറയണ്ടായി. എന്താണത്? എന്നാലും നിങ്ങൾക്കത് പിന്നെ എന്താണ് പറയുക, നമ്മൾക്ക് 3-ാമത്തെ ശ്ലോകത്തിൽ 48-ാമത്തെ ശ്ലോകം പറഞ്ഞത് സമർത്ഥൻ ഏതുകളവും ചെയ്യും അപ്പാകശാസനൻ നിൻ ശത്രുവാണ് നീ തെല്ലും വിശ്വസിക്കരുതാരെയും എന്ന് വിത്രന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? സമർത്ഥൻ ഏതുകളവും ചെയ്യും അപ്പാകശാസനൻ ഇന്ദ്രൻ നീ വിചാരങ്ങളല്ല കൂടുതലല്ല മോനെ നിൻ ശത്രുവാണ് നീ തെല്ലും വിശ്വസിക്കരുതാരെയും അദ്ദേഹം ഓർമ്മ വെച്ചില്ല. അതാണ് ഇവിടെ ആ വാക്യം ആദരിച്ചോതി ആവാമെന്ന് ഋഷിമാർത്തതാ ഇന്ദ്രൻ ചെയ്തൊരു സത്യത്താൽ വിത്രൻ തോഷിച്ചത് ഏറ്റവും സത്യവാക്കുകളാൽ വിത്രൻ വിശ്വാസം പൂണ്ടു മിത്രമായി ഇന്ദ്രനെ മിത്രമായി ഇന്ദ്രനെ കരുതി കൂട്ടായി ജീവിച്ചാരവരങ്ങനെ സ്നേഹിതന്മാരായിട്ട് കൽപ്പകക്കാവിലും ഗന്ധമാദനത്തിലും അമ്പിതം പൂന്തോട്ടത്തിലും പുഴയോരത്തും ഒക്കെ ഇങ്ങനെ നടന്നു അവരെ കൂട്ടം കൂടിയിട്ട് കടൽക്കരയിലും ചുറ്റി തിരിഞ്ഞാർ സുഖമായവർ. അതുകൊണ്ടാവാം ഈ വിത്രനും ഇന്ദ്രനൊക്കെ കടൽക്കരയിൽ ഇങ്ങനെ പോയിട്ട് ചുറ്റിത്തിരകാരാവാം. ഇന്നിപ്പം മോഡേൺ യുഗത്തിൽ ആൾക്കാരെ കോവളം ബീച്ച് അല്ലെങ്കിൽ ചാവക്കാട് കോഴിക്കോട് അല്ലേ കണ്ണൂർ ഒക്കെ ബീച്ചുകൾ ഇങ്ങനെ തിരക്ക് പിടിക്കണതല്ലേ. കാമുകന്മാര് ഭാര്യാഭർത്തക്കന്മാരായവര് ആവാം പോയിട്ട് ആയി തെറ്റിപ്പിരിഞ്ഞവരൊക്കെ അവിടെയാണ് കൂട്ടം കൂടല്ലേ. ആലോചിച്ച് നോക്കൂ. അപ്പോ ഇന്ദ്രനെ കരുതി കൂട്ടാ ജീവിച്ചാരവരങ്ങനെ കൽപ്പകക്കാവിലും ഗന്ധമാദനത്തിലും അവിധം കടൽക്കരയിലും ചുറ്റിത്തിരിഞ്ഞാർ സുഖമായവർ സമാധാനം പൂണ്ട് വിത്രൻ സന്ധിയേവം നടക്കയാൽ ആ സമയത്ത് ഇന്ദ്രൻ വധോപായം ഓരോന്നോർത്തും കൊണ്ടും കഴിക്കയായി. വിത്രൻ സ്ട്രേറ്റ് ഫോർവേഡാ, പക്ഷെ മറ്റാളങ്ങനെയല്ല കുബുദ്ധിയടേ. തുളയന്വേഷിച്ചു പാടുപെട്ടുകൊണ്ട് ഇന്ദ്രനെ ഇന്ദ്രൻ ഇങ്ങനെ കഴിക്കവേ തുള അന്വേഷിച്ച് ഇത് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ ഒരു കപ്പല് ഒരു വഞ്ചിയിൽ കയറി നമ്മൾ വഞ്ചിയിൽ അകാരണമായിട്ട് വെള്ളം കയറുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ അതിൻ്റെ തുള എവിടെയാണെന്ന് നോക്കണ്ടേ? നല്ലത് അടയ്ക്കാൻ പറ്റുള്ളൂ. അതന്നെ തുള അന്വേഷിച്ചു പാടു, അതായത് ഒരു 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 ചെറിയ ഒരു പഴുത് കട്ടിയാലല്ലേ ആക്രമിക്കാൻ പറ്റുള്ളൂ. അതാണ് തുള. ആ ഭാഷേനെ നമ്മൾ സമ്മതിക്കണം. പെട്ടുകൊണ്ടി അപ്പോൾ പാടുപെട്ടുകൊണ്ടി കൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ കഴിക്കവേ വന്നു ചേർന്നത് അതിനുള്ളൊരു കാലവും. ഈ കാലമാണ് നമ്മൾക്ക് പഴുത് കാണിച്ചു തരുന്നത്. അപ്പോൾ ചിലവരുണ്ടേ കല്യാണപ്രായമൊക്കെ ഉണ്ടാവുകയാണ് നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ പോയി തരയും ഒരു 6-7 കൊല്ലം എത്ര വീട്ടിൽ നിന്നാണ് ചായ കുടിച്ചിട്ടുണ്ടാവുക ദൈവത്തിനറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം അടുത്തുള്ള ബന്ധു വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത 1-2 വീട് അവിടെ പെൺകുട്ടി എന്നാ ഇത് നല്ലാഴ്ചാലോ ഒന്നുമില്ലെങ്കിൽ അവരിങ്ങോട്ട് വരും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് തന്നെ ചെയ്യും. അപ്പോൾ എത്ര വീട്ടിൽ നിന്ന് ചായ കുടിക്കണം അതും തലയിലെഴുത്തുണ്ട് അല്ലേ. എത്ര ലീവ് എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് പെട്ടുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ കഴിക്കവേ വന്നു ചേർന്നത് അതിനുള്ള ഒരു കാലവും. പഠിക്കാൻ ജോലി കിട്ടാൻ വീട് വയ്ക്കാൻ വിവാഹം കഴിക്കാൻ കുട്ടികളുണ്ടാവാൻ മരിക്കാനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്തെ മരിക്കുള്ളൂ. വെറുതെ ഇപ്പം മരിക്കും ഇപ്പം മരിക്കും എന്ന് പറഞ്ഞിട്ടൊന്നും ബേജാറാവാൻ പാടില്ല. പാരം വിശ്വാസമർപ്പിച്ചു വിത്രനാദൃഷ്ടനിന്ദ്രനിൽ വിഷ്ടൻ അദൃഷ്ടനിന്ദ്രനിൽ ശപഥം ചെയ്ത ദേവം ഏതാൻ വത്സരം താൻ കഴിഞ്ഞുപോയി. ഏതാൻ കുറച്ച് കാലങ്ങളെ കഴിഞ്ഞു. വധോപായങ്ങൾ പലതും ചിന്തിച്ചാൻ ഉള്ളിൽ ഇന്ദ്രനും പൊച്ചൊന്നാൻ തൊഷ്ടാവ് ഇന്ദ്രസുഹൃത്തായ പുത്രനയുടെ കഥ. അപ്പൊ തൊഷ്ടാവ് ഇന്ദ്രസുഹൃത്തായ പുത്രനോട് പറഞ്ഞു എന്ത്? പുത്രപുത്ര മഹാഭാഗ കേൾക്കുകൻഹിത ഭാഷണം. അതായത് ഇന്ദ്രനെ നീ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടേ,
വിശ്വസിക്കരുതെന്നിട്ടും നിരോധം വെച്ചൊരുത്തനെ, വിരോധം വെച്ചൊരുത്തനെ, നിന്നോട് വൈരമുണ്ട ഇന്ദ്രന്, അസൂയക്കാരനാണവൻ, പരദുഃഖത്തിൽ ആഘാതം കൊള്ളും ദുർമോഹിയാണവൻ, മറ്റുള്ളവരെ ദുഃഖം കണ്ടാൽ സന്തോഷിക്കണ സാഡിസ്റ്റുകാരനാണെന്ന് പറഞ്ഞത്. പരസ്ത്രീലമ്പടൻ, പാപി, വഞ്ചകൻ, മത്സരപ്രിയൻ, തരം നോക്കി ദ്രോഹമേതും ചെയ്യും മായാവിയാണവൻ, അമ്മതൻ വയറിൽ ചെന്ന് കേഴും ഗർഭസ്ഥപാലനെ. അല്ലേ, ഈ ഇന്ദ്രന് എന്താ പറയുക, ഇന്ദ്രൻ്റെ ചരേമ പ്രകടനമായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, അങ്കുഷ്ടപ്രായത്തോടുകൂടി ഗർഭാശയത്തിൽ പോയിട്ട് അതിനെ ആ മാംസപിണ്ഡത്തിനെ ഏഴാക്കി നോക്കി. അതായത് ഇന്ദ്രനെ തറപറ്റിക്കാൻ പറ്റിയൊരു കുട്ടി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് ഗർഭം ധരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരു പ്രത്യേക വ്രതമൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ഇരിക്കണം, അപ്പോൾ പകലുറങ്ങാൻ പാടില്ല എന്നായിരുന്നു അതിൻ്റെ പ്രധാന കണ്ടീഷൻ. അങ്ങനെ പകലുറങ്ങിയപ്പോൾ ഇയാൾ കാല് തലോടി കൊടുത്തു, ഏയ് വല്യമ്മയുടെ മകൻ, ചേച്ചിയുടെ മകനല്ലേ, അപ്പോൾ ഇയാൾ ദുഷ്ടരാക്കായിട്ടാണ് കാല് തലോടുന്നത്. അങ്ങനെയാണ് ഈ കലി മൂക്കുമ്പോഴാണല്ലോ ഉറക്കം വരിക, അങ്ങനെ പകലുറങ്ങാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇയാൾ ആ ഏഴ് കരയാൻ തുടങ്ങിയപ്പോൾ പിന്നെ അതിനെ ഏഴേഴാക്കി. അങ്ങനെയാണ് 7749 അവരാണ് മരുത്തുക്കൾ, പിന്നെ കരയാൻ പാടില്ല എന്നാണ് എന്നാ രോധ എന്നാ പറഞ്ഞ മാതിരിയാണതേ. അപ്പോൾ ആ അമ്മതൻ വയറിൽ ചെന്ന് കേഴും ഗർഭസ്ഥപാലനെ, പാപഭീ എന്നീ ഏഴേഴായി മുറിച്ചവനാണവൻ, അതിനാൽ അവനെ തല്ലും മകനെ, വിശ്വസിക്കലാ, പാപം ചെയ്തുള്ള ഒരാൾ വീണ്ടും പാപം ചെയ്യാൻ മടിക്കുമോ. ഒരു വേദാന്തം പറഞ്ഞു നിർത്തി അവിടെ. അപ്പം വ്യാസർ ജനമേജനോട് പറയാനാണ്, സഹേതുകം, കാര്യഗൗരവത്തോടുകൂടി കാരണത്തോടുകൂടി വാക്യമേവം അച്ഛനോതി കൊടുക്കലും. നോക്കൂ, നമ്മളതിനൊക്കെ നമ്മുടെ അച്ഛനമ്മമാർ വളരെയധികം ഉപദേശിച്ചിട്ടുണ്ട്. അതൊന്നും സമയാസമയത്ത് നമ്മൾ പലരും ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. ആവശ്യമില്ലാത്തതൊക്കെ ആവശ്യമുള്ള സമയത്തില്ല, പിന്നെ ആവശ്യം കഴിഞ്ഞാൽ തനിക്ക് ഒരു പോരായ്മ വരുമ്പോൾ, അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഓർമ്മ വരും നമുക്ക്. അതാണ്ടാണ് സഹേതുകം വാക്യമേവം അച്ഛനോതി കൊടുക്കലും ബോധം വന്നില്ല വിത്രനെ മൃത്യുവാ ആസന്നമാകയാൽ. ഇതാണ് നമ്മൾ മനസ്സിലാവേണ്ടത്. നന്നാവാനുള്ള സമയം അടുത്താലേ നന്നാവൂ, മരിക്കേണ്ട സമയം വന്നാലേ മരിക്കൂ. ഇപ്പോൾ ചിലവരുണ്ടല്ലോ പാമ്പിനെ പിടുത്തക്കാർ 30 വർഷം 35 വർഷമൊക്കെ നാട്ടുകാരെ സേവിച്ചിട്ടുണ്ടാവും. അപ്പോൾ പല സമയത്തും പാമ്പ് കുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഏത് പാമ്പാണ്, അതിനുള്ള വിഷം ഏതാണ്, അതിൻ്റെ വിഷം എന്താണ്, അതിൻ്റെ പ്രതിവിധി എന്താണെന്നൊക്കെ ഇവർക്കറിയാം. പക്ഷേ ഇയാളുടെ കാലം കുറുകേണ്ട സമയമാണെങ്കിൽ വിഷമില്ലാത്ത പാമ്പ് കടിച്ചാലും മരിക്കും. അങ്ങനെയാണ് പേടി. അപ്പോ കടൽ തീരത്തുലാത്തുന്ന വിത്രനാം ഭീമബാഹുവേ, അതായത് നല്ല നീളം തണ്ടുള്ള കൈയുള്ള വിത്രനങ്ങൾ നടക്കുമ്പോ കണ്ടാൻ ഇന്ദ്രൻ ദാരുണമാം സന്ധ്യാവേളയിൽ ഏകദാ, സന്ധ്യാവേള വർത്തിപ്പൂരൗദ്രയാം സന്ധ്യ, വർത്തിപ്പൂരൗദ്രയാം സന്ധ്യ, പകലില്ലതു രാത്രിയും, പകലല്ല രാത്രിയല്ല. അപ്പോ ഒരു കണ്ടീഷൻ അതാ, പകലും കൊല്ലാൻ പാടില്ല രാത്രിയും കൊല്ലാൻ പാടില്ല, എന്നാ സന്ധ്യാസമയത്താവാം. ഇതുതാൻ ഇവനെ കൊല്ലാൻ പറ്റും കാലം അസംശയം എന്ന് ഇയാൾ മനസ്സിലാക്കി. എന്നിട്ടോ ഒറ്റയ്ക്ക് വിജനത്തിങ്കൽ തക്കപ്പോൾ വന്നിതങ്ങവൻ, അപ്പോൾ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് ആളും നാഥനും ഇല്ലാത്തൊരു സ്ഥലത്ത് എത്തി പുത്രൻ. ബ്രഹ്മാതിദേവന്മാർ പണ്ട് പുത്രൻ നേകിയൊരവരം, ബ്രഹ്മാവ് എന്താ വരം കൊടുത്തുള്ളത്, ഉള്ളുകൊണ്ടേവം ഓർത്ത് ഇന്ദ്രൻ സ്മരിച്ചാൻ വിഷ്ണുദേവനെ, മഹാവിഷ്ണുവിനെ സ്മരിച്ചു. ആരും കാണാതെ അവിടെ ചെന്നുടൻ ഭഗവാൻ ഹരി പ്രവേശിച്ചാൻ ഭദ്രമധ്യ തിങ്കൽ ആ പുരുഷോത്തമൻ. വജ്രം കൊണ്ട് കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ വജ്രത്തിന് ശൗര്യം കൂട്ടാൻ വിഷ്ണു ഭഗവാൻ ശക്തിയായിട്ട് അതിലുള്ളിൽ അതിൽ ലയിച്ചു. പിന്നെ വജ്രം കൊണ്ട് അറിയാനും പാടില്ല, അത് ലോഹല്ലേ. അപ്പോൾ കുറച്ച് പതയെടുത്തിട്ട് ആണ് എറിഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായിരുന്നു വജ്രം ഉണ്ടായിരുന്നു. ആരും കാണാതെ അവിടെ ചെന്നുടൻ ഭഗവാൻ ഹരി പ്രവേശിച്ചാൻ വജ്രമധ്യത്തിങ്കൽ പുരുഷോത്തമൻ. ഇന്ദ്രൻ വിത്രവത തെന്നായി മാർഗമാരാഞ്ഞു ദക്ഷണം. ഓർത്താനേവം പോരിലമ്മട്ട് ഈ ശത്രുവേ ഹനിപ്പതും. എങ്ങനെയാണ് ഇപ്പം ഇയാളെ കൊല്ല, അജയനല്ലോ വിണ്ണോർക്കും, വിണ്ണവരെല്ലാം ജയിക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ ജയിക്കപ്പെടുന്നവനാണ് ഇത്ര
പിന്നെയോ ദാനവോർക്കും അതേപോലെ സദാ വഞ്ചിച്ചു താനീ ഊക്കേറും ശത്രുവെ കൊന്നിടായകലോ. ഇനി വഞ്ചന ചെയ്യാണ്ട് ഇവനെ കൊല്ലാതിണ്ടെന്നൊരു കാര്യമില്ല. നന്മയിങ്ങു വരാ നൂനം ശത്രു കൊള്ളൊരു നാൾ വരെ പതച്ചു മലപോൽ പൊങ്ങും ആഴി കണ്ടിതു തൽക്ഷണം. പതച്ചു മലപോൽ പൊങ്ങും ആഴി, അതായത് തിരമാലകളിലെ നൊര ഒരു മൂന്നാളും നാലാള് ഉയരത്തിലാണ് വരിക. ശുഷ്കമല്ല ആദ്രമല്ല ഓർത്താൽ ഇത് ശസ്ത്രവുമല്ലതാൻ. അല്ലേ, ആലോചിച്ചാൽ ഇത് ശുഷ്കാണോ? അല്ല. ആദ്രമാണോ? അല്ല. ശസ്ത്രാണോ? അല്ല. ഏവം ദുരക്കട്ടകയിൽ കളിയായി വാരിവാസവൻ. കാണവർക്ക് കുട്ടികൾ കളിക്കില്ലേ പതയില്, അതേപോലെ വാരി. ഏവം ദുരക്കട്ട കയ്യിൽ കളിയായി വാരിവാസവൻ സ്മരിച്ചാണ് പരാശക്തി തന്നെ വൻ ഭക്തിയൊത്തുടൻ. ഇതിപ്പോ ദേവി ഭാഗവതാണ് അല്ലെങ്കിൽ നാരായണൻ എന്നാണ് പറയാ, ശ്രീമദ് ഭാഗവതാണെങ്കിൽ. അപ്പോ ആ അമ്മ പരമേശ്വരീനെ ഒന്ന് വിചാരിച്ചു. സ്വാംശത്താൽ നുരച്ചാർത്തിൽ വന്നാൾ അംബികയും തഥാ. അപ്പൊ ഭഗവതിയും ധർമ്മത്തിനെ കാക്കാൻ വേണ്ടി ഏത് അറ്റം ചെയ്യും. അപ്പൊ എന്ത് ചെയ്തു? സ്വംശത്താൽ നുരച്ചാർത്തിൽ വന്നാൾ അംബികയും തഥാ പൊതിഞ്ഞാൽ നുരയാൽ വിഷ്ണുയുധം തൻ വജ്രം ഇന്ദ്രനും. പതക്കട്ടയ്ക്ക് ഉള്ളില് ഇന്ദ്രൻ തൻ്റെ വജ്രായുധത്തെ വെച്ചു. അതറിയില്ല, പുറമെ അറിയില്ല. പദമൂടിയൊരാ വജ്രം വിത്രം തന്നെ കയക്കവേ. ഇല്ലേ, കുട്ടികളുണ്ടല്ലോ ഈ സമുദ്രതീരത്ത് പോയാൽ അല്ലെങ്കിൽ നദിക്കരയിലൊക്കെ തോടുകളിലൊക്കെ പദ ഊത്ത് കളിക്കും. അതിൻ്റെ വേറൊരു ഭാഗമാണ് ഈ വെള്ളമൊഴിക്കുക, തൈരൊഴിക്കുക, പാലൊഴിക്കുക ഒക്കെ. അപ്പോൾ പാത്രമൂടി പദമൂടിയൊരാ വജ്രം വിത്രം തന്നെ കയക്കവേ സഹസാ വജ്രമേറ്റ അദ്രി പോലെ വീണിത് വിത്രനും. ആലോചിച്ച് നോക്കൂ. അതായത് ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ പുല്ല് വജ്രാവും, ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ വജ്രം പുല്ലാവും. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നമ്മളെ നയിക്കുന്നത് ജഗദീശ്വരനാണ് എന്നുള്ളൊരു ഉറപ്പുണ്ടായാൽ മതി. ഭാഗ്യം വേണം, ഭാഗ്യം വേണമെന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. ഭാഗ്യത്തിന് വേണ്ടി നമ്മൾ സ്ഥിരോത്സാഹം ചെയ്യണം, പ്രവർത്തിക്കാതെ കൊണ്ട് ഭാഗ്യം ഉണ്ടാവില്ല. മിത്രൻ മരിച്ചുവെന്നായ കണ്ടേറ്റം ദോഷിച്ചു വാസവൻ പാടിപ്പുകത്തിനാർ വിത്രഹന്താവിനെ മഹർഷിമാർ ആർ കനിഞ്ഞ് അരിയെ കൊല്ലാൻ. അരി എന്ന് പറഞ്ഞാൽ ചോറല്ല, ശത്രുവിനെ കൊല്ലാൻ കഴിഞ്ഞത് അവളെ തഥാ, അതായത് ദേവിയാണല്ലോ. നാനാശ്വാസ്ത്രങ്ങളും ചൊല്ലി പ്രസാദിപ്പിച്ചു വാസവൻ പൂജിച്ച് വിണ്ണോരും ഒത്ത സാമോദം ഹതശത്രുകൻ നന്ദനത്തിൽ പരാശക്തി ക്ഷേത്രം നിർമ്മിച്ച് ദേവിയെ മാണിക്യക്കല്ലിനാൽ തീർത്ത് വാഴിച്ചു സുരനായകൻ ദേവേന്ദ്രൻ. ത്രിസന്ധിക്കും മഹാപൂജ ചെയ്തു വിണ്ണവരൊക്കെയും. അതാണ് ഈ ദീപാരാധന മഹത്വം. ത്രിസന്ധ്യയ്ക്കും മഹാപൂജ ചെയ്തു വിണ്ണവരൊക്കെയും അന്നു തൊട്ടു സുരന്മാർക്കു ദേവിയായി കുലദൈവതം. ദേവന്മാർക്ക് ദേവി കുലദേവതായി. പൂജിച്ചാൻ ഇന്ദ്രനാമുപ്പാരുടയോൻ വിഷ്ണു തന്നെയും ദേവി വിദ്രോഹിയാം വീരവീരൻ വിത്രൻ മരിക്കയാൽ. അപ്പൊ വിത്രനൊരു അഡ്രസ് ഉണ്ട്. എന്താ? ദേവി ദ്രോഹൻ, ദേവീനെ ദ്രോഹിക്കുന്നവൻ അർത്ഥം. ദേവി വിദ്രോഹിയാം വീരവീരൻ വിത്രൻ മരിക്കയാൽ ശുഭമായി വീശി നൽകാറ്റും ഹർഷം പൂണ്ടാർ നിലംബരും. ദേവന്മാർക്ക് സന്തോഷമായി. തുഷ്ടരായ യക്ഷഗന്ധർവ കിന്നരന്മാരും അങ്ങനെ ഏവം വിത്രൻ പരാശക്തി ഉൾച്ചേർന്ന പദഹേതുവായി. ശ്രദ്ധിക്കണം, ഏവം ഇങ്ങനെ വിത്രാസുരൻ പരാശക്തി ഉൾച്ചേർന്ന പദഹേതുവായി ദേവി മോഹിപ്പിക്കയാലും ഹതനാ തീർന്നു ശക്രനാൽ ഇന്ദ്രനാൽ കൊല്ലപ്പെട്ടു. അതിനാൽ ദേവിയെ ലോകം കീർത്തിപ്പോ വിത്രഹന്ത്രിയായി. വിത്രന്റെ ഹന്താവിനി എന്നുള്ള പേരില് ശക്രനാൽ ഹതനെന്നായും ചൊൽകൂതാൻ ഹേതുവാകയാൽ. അങ്ങനെയാണ് 68 ശ്ലോകങ്ങളുള്ള വിത്രാസുരപദം എന്നുള്ള 6 അധ്യായം കഴിഞ്ഞത്. ഇനി നമ്മൾക്ക് 7 അധ്യായം, അത് നാളെ പറയാം. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസത്തിൻ്റെ മഹാത്മ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, എന്താണ് മഹാത്മ്യം? അഷ്ടമിരോഹിണി സാക്ഷാൽ ശ്രീകൃഷ്ണൻ അവതരിച്ച ദിവസം അല്ലേ മഹാവിഷ്ണു കൃഷ്ണനായി ദേവകീ വസുദേവർക്ക് കംസന്റെ ജയിലിൽ അവതരിച്ചു അല്ലേ. ആ ഭഗവാനാണ് പിന്നെ ആരായത്? മഹാഭാരത യുദ്ധസമയത്ത്
ഭഗവത്ഗീത ആചാര്യനായത്. അപ്പോൾ എല്ലാവരും ഭാവശുദ്ധിയോടുകൂടി ദേവീദേവന്മാരെ ഉപാസിച്ച് അവരവർക്ക് അനവരതം വന്നുകൊണ്ടിരിക്കുന്ന വിഷമാവസ്ഥകളെ തരണം ചെയ്ത് ധർമാർത്ഥ കാമമോക്ഷത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.